ഓം ശാന്തി. 7/8/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബയോട് സത്യമായ സ്നേഹമുണ്ടാകുമ്പോൾ മാത്രമേ ഓർമ്മയുടെ നീണ്ട പടികൾ കയറുവാൻ സാധിക്കൂ. ഓർമ്മയുടെ ഓട്ടം കൊണ്ട് മാത്രമേ വിജയമാലയിൽ കോർക്കപ്പെടുവാൻ സാധിക്കൂ. ചോദ്യം: ഒരു ബാബയോട് സത്യമായ സ്നേഹമുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം എന്തായിരിക്കും കാണപ്പെടുക? ഉത്തരം: ഒരേ ഒരു ബാബയോട് സത്യമായ സ്നേഹമുണ്ടെങ്കിൽ പഴയ ലോകത്തോടും പഴയ ശരീരത്തോടുമുള്ള സ്നേഹം ഇല്ലാതായിത്തീരും. ജീവിച്ചിരിക്കെ മരിക്കുക എന്നത് തന്നെയാണ് സ്നേഹത്തിൻ്റെ അടയാളം. ബാബയോടല്ലാതെ മറ്റാരോടും സ്നേഹം വരുത്. ഇത് അന്തിമ ജന്മമാണ്, ഇപ്പോൾ വീട്ടിലേക്ക് പോകണം എന്ന ബുദ്ധിയിലുണ്ടായിരിക്കണം. ബാബ പറയുന്നു: കുട്ടികളെ, നിങ്ങൾ 84 ജന്മത്തിൻ്റെ ഈ കളി പൂർത്തിയാക്കി. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം മറന്ന് എന്നെ ഓർമ്മിക്കണം, എങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ കൊണ്ടുപോകും. ഗീതം: കൃഷ്ണ, നിൻനാമം മാത്രമാണ് എന്നഭയം. ഓം ശാന്തി. മധുരമധുരമായ 5000 വർഷത്തിന് ശേഷം കണ്ടുമുട്ടുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഇത് അസത്യ ലോകമാണ് എന്ന പാട്ട് കേട്ടുവല്ലോ. അസത്യ ലോകമെന്ന് ഭാരതത്തെയാണ് പറയുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ജന്മസ്ഥലത്തിൻ്റെ ഓർമ്മ വരും. ഈ ലോകത്തിൽ പൂർണ്ണമായും ദുഃഖം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതുമായി ഒരു കണക്ഷനുമില്ല എന്ന് കുട്ടികൾ പറയുന്നു. ഇപ്പോഴാണെങ്കിൽ സുഖത്തിൻ്റെ പേരിൻ്റെ അടയാളം പോലുമില്ല. അസത്യഖണ്ഡത്തിന് ആയുസ് ഇനി വളരെ കുറച്ചേ ഉള്ളൂ. ഇത് അന്തിമ ജന്മമാകുന്നു. ഈ അസത്യ ലോകത്തെ മൃത്യുലോകം എന്നും വിളിക്കുന്നു. അത് അമരലോകമാകുന്നു. മൃത്യുലോകത്തിൽ കാലൻ വിഴുങ്ങുന്നു. വീണ്ടും ജന്മം അസത്യ ലോകത്തിൽ തന്നെ എടുക്കുന്നു. നമ്മൾ 84 ജന്മം പൂർത്തിയാക്കി എന്ന് കുട്ടികൾ അറിയുന്നു. ഇപ്പോൾ ഈ ലോകത്തോട് ഒരു ബന്ധവുമില്ല. ഈ പഴയ ലോകത്തിൽ നിന്നും കൊണ്ടുപോകുന്നതിനാണ് ബാബ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ലോകത്തോട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് ബാബയോട് പ്രീതിയുണ്ടെങ്കിൽ സമ്പത്തും നിങ്ങൾക്ക് തന്നെ ലഭിക്കും. യാദവ കൗരവന്മാർക്ക് വിപരീത ബുദ്ധിയാണുള്ളത്. ബാബയെ അവർ അറിയുന്നതേ ഇല്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഒരേ ഒരു ബാബയോട് പ്രീത ബുദ്ധിയാണുള്ളത്. ബാബ പറയുന്നു: ഗൃഹസ്ഥത്തിൽ തന്നെ ഇരുന്നോളൂ, ബാബയെ ഓർമ്മിക്കൂ. എല്ലാ നടന്മാരുടെയും പാർട്ട് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഏവരും ശരീരം വിടേണ്ടതുണ്ട്. ഏവരെയും വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ ഒരിക്കലും മരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളാണെങ്കിൽ ജീവിച്ചിരിക്കെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ആരോടും സ്നേഹമില്ല. ഈ ശരീരത്തോടു പോലും നിങ്ങൾക്ക് സ്നേഹമില്ല. ആത്മാവിന് വെളിച്ചം ലഭിച്ചിരിക്കുന്നു. നാം ബാബയുടെ കുട്ടികളാണ്. നമ്മുടെ 84 ജന്മം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ കളി പൂർത്തിയായിരിക്കുന്നു. നാം ദേവതകളാകുന്നു. വീണ്ടും നാം ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ആയിത്തീരും. ഇപ്പോൾ നാം ബ്രാഹ്മണനായിരിക്കുകയാണ്. ഈ ചക്രത്തെ പൂർണ്ണമായും ഓർക്കണം. പുനർജന്മം എടുത്തെടുത്ത് ഇപ്പോൾ അന്തിമ ജന്മമായിരിക്കുന്നു. ബാബ കൊണ്ടുപോകുന്നതിനായി വന്നിരിക്കുന്നു. അനേക തവണ നാം 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയാക്കിയിരുന്നു. സ്വദർശന ചക്രധാരിയായി കഴിഞ്ഞുവല്ലോ. നാം 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയാക്കി എന്ന് ബാബ മനസ്സിലാക്കി തരുന്നു. എല്ലാ ഭാരതവാസികളും 84 ജന്മം എടുക്കില്ല. ആരാണോ ബ്രാഹ്മണനായി തീരുന്നത്, അവർ ഇത് മനസ്സിലാക്കുന്നു. അല്ലയോ കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ 84 ജന്മത്തിൻ്റെ ചക്രത്തെക്കുറിച്ച് അറിയുന്നില്ല എന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പും
ബാബ മനസ്സിലാക്കി തന്നിരുന്നു. 84 ലക്ഷം ജന്മങ്ങളെക്കുറിച്ച് ആർക്കും വർണ്ണിക്കുവാൻ കഴിയുകയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ധർമ്മങ്ങളുടെയും ചക്രങ്ങളെക്കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു. ഇന്ന ധർമ്മത്തിൽപ്പെട്ടവർ ഇത്ര ജന്മമെടുക്കും എന്ന് കണക്കിൽ സമർത്ഥരായവർക്ക് എളുപ്പം മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങൾ 84 ജന്മം എടുത്തു കഴിഞ്ഞു എന്ന് നിശ്ചയമുണ്ടല്ലോ. ഇപ്പോൾ ബാബ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി വന്നിരിക്കുന്നു. അതിനുവേണ്ടിയുള്ളതാണ് ഈ മഹായുദ്ധം. അവരുടേത് വിനാശകാലേ വിപരീത ബുദ്ധിയാണ്. കലിയുഗത്തിൻ്റെ അന്ത്യത്തിലും സത്യുഗത്തിൻ്റെ ആദിയുമായ സംഗമത്തിലാണ് വിനാശത്തിൻ്റെ കാര്യം വരുന്നത്. സത്യത്രേതായുഗത്തിൻ്റെ സംഗമത്തെ വിനാശകാലം എന്ന് പറയില്ല. ഇപ്പോൾ എല്ലാവരുടെയും വിനാശം സംഭവിക്കണം, അതുകൊണ്ടിതിനെ വിനാശകാലം എന്ന് വിളിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടേത് അന്തിമ ജന്മമാകുന്നു. ഇതിനു മുൻപ് ബാബ വന്നിരുന്നുവെങ്കിൽ ഇത് അന്തിമ ജന്മമാകുന്നു എന്ന് പറയില്ല. നാടകം പൂർത്തിയാകുമ്പോൾ ഞാൻ വരും. കുമാരിമാർ 21 കുലം ഉദ്ധരിക്കും എന്ന് പാടപ്പെടുന്നു. 21 കുലം എന്ന് എന്തിനെയാണ് പറയുന്നത് എന്നവർ അറിയുന്നില്ല. ഭാരതത്തിൽ കുമാരിമാരെ വളരെയധികം ആദരിക്കുന്നു, പൂജിക്കുന്നു. ജഗദമ്പയും കുമാരിയാണല്ലോ. ജഗദമ്പയെ കുമാരിയെന്ന് വിളിക്കുന്നു. അതിനും ഒരർത്ഥമുണ്ടായിരിക്കുമല്ലോ. ജഗദമ്പയുണ്ടെങ്കിൽ ജഗത് പിതാവുമുണ്ട്. ജഗത് പിതാവിൻ്റെ കൂടെ മാതാവും ഉണ്ടായിരിക്കുമല്ലോ. ജഗത് മാതാ എന്ന് വിളിക്കപ്പെടുന്ന അനവധി മാതാക്കളുണ്ട്. ജഗത് മാതാ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മാതാവിനെക്കുറിച്ച് പത്രത്തിലും ഉണ്ടായിരുന്നു. ജഗത് അർത്ഥം മുഴുവൻ സൃഷ്ടിയും. ജഗത്തിന് അമ്മ ഒന്നാണോ ഉണ്ടായിരിക്കുക, അതോ 10-20 മാതാക്കൾ ഉണ്ടായിരിക്കുമോ? രചയിതാവ് ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് മാതാവും ഒന്നേ ഉള്ളൂ. ജഗത് മാതാവ് ഒന്നേ ഉള്ളൂ, അത് ജഗദമ്പയാകുന്നു. ഇപ്പോൾ കുട്ടികളാകുന്ന നിങ്ങൾക്ക് ഒരേയൊരു ശിവബാബയോട് പ്രീതിയുണ്ടല്ലോ. നിങ്ങളിലും നമ്പർ അനുസരിച്ചുള്ള പുരുഷാർത്ഥമനുസരിച്ചാണ് പ്രീതിയുള്ളത്. പ്രിയതമയ്ക്ക് ഒരു പ്രിയതമനോടും കുട്ടികൾക്ക് ഒരു അച്ഛനോടും പ്രീതിയുണ്ടായിരിക്കണം. മറ്റുള്ളവരിൽ നിന്നുമുള്ള പ്രീതി ഇല്ലാതാക്കണം. നഷ്ടമോഹ ആയിത്തീരണം. പഴയ ലോകത്തിൽ നിന്നും മോഹം നഷ്ടമാക്കണം. വീട് പഴയതായിത്തീരുമ്പോൾ ബാബ അതിനെ പുതിയതാക്കുന്നു. പുതിയതായിത്തീരുമ്പോൾ ആ ലോകത്തിലിരുന്ന് പഴയതിനെ നശിപ്പിക്കുന്നു. പുതിയ ലോകത്തിലാണ് പുതിയ ഡൽഹി ഉള്ളത്. ഈ യമുന തീരത്ത് തന്നെയാണ് നിങ്ങൾ രാജ്യം ഭരിച്ചിരുന്നത്. ഭക്തിക്ക് വളരെയധികം വിസ്താരമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ജ്ഞാനം 1 സെക്കൻഡിൻ്റേതാണ്, അത് വളരെ കുറച്ചേ ഉള്ളൂ. ബീജത്തെക്കുറിച്ച് അറിയുന്നുവെങ്കിൽ മുഴുവൻ വൃക്ഷത്തെക്കുറിച്ചും അറിയുവാൻ കഴിയും. വ്യത്യസ്തങ്ങളായ പലതരത്തിലുള്ള ധർമ്മവൃക്ഷമാണിത്. ദേവീദേവതാ ധർമ്മമാണ് ഇതിൻ്റെ പ്രധാന തടി അഥവാ അടിത്തറ. പകുതി കൽപ്പത്തോളം ഈ ഒരു ധർമ്മം കൂടാതെ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. അടുത്ത പകുതി കൽപ്പത്തിൽ എത്രയധികം ധർമ്മങ്ങളുടെ സ്ഥാപനമാണ് നടക്കുന്നത് എന്ന് നോക്കൂ. പരംപിതാ പരമാത്മാവ് ബ്രഹ്മാമുഖത്തിലൂടെ ദേവതാധർമ്മവും ക്ഷത്രിയ ധർമ്മവും സ്ഥാപിക്കുന്നു എന്ന് പറയുന്നുവല്ലോ. അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണർ നിങ്ങളാകുന്നു. നിങ്ങളിൽ ചിലർ സൂര്യവംശികളും ചിലർ ചന്ദ്രവംശികളും ആയിത്തീരുന്നു. ഉയർന്നതിലും ഉയർന്നതാകുന്നു ബ്രാഹ്മണജന്മം. ഭാരതവാസികൾ തൻ്റെ ധർമ്മത്തെക്കുറിച്ച് അറിയുന്നതേയില്ല. ധർമ്മം ശക്തിയാണ് എന്ന് പറയുന്നുവല്ലോ. ബാബ ഇപ്പോൾ ധർമ്മം സ്ഥാപിക്കുന്നു. ബാബയുടേതായിത്തീരുക വഴി ബാബയിൽ നിന്ന് എത്രയോ ശക്തി നിങ്ങളെടുക്കുന്നു.
സർവശക്തിവാനായ ബാബ തന്നെയാണ് കുട്ടികളെ യോഗം വഴി ശക്തിവാനാക്കി തീർക്കുന്നത്. ബാബ എത്രയോ ഗുപ്തമാണ്. ബാബയ്ക്ക് സ്വന്തമായ ഒരു ശരീരമില്ല. സർവശക്തിവാൻ എന്ന് പറയുന്നുവെങ്കിൽ തീർച്ചയായും ശക്തി കൊടുക്കുമല്ലോ. നിങ്ങളുടെ പേര് തന്നെ ശിവശക്തികൾ എന്നല്ലേ. ശിവനിൽ നിന്ന് ശക്തി എടുക്കുന്നവരല്ലേ. നരകത്തെ സ്വർഗമാക്കി തീർക്കുന്നവരല്ലേ നിങ്ങൾ. ഇത് നിങ്ങൾക്ക് ബലം തരുന്നു. യോഗശക്തി കൊണ്ട് നിങ്ങൾ രാവണനിൽ വിജയം പ്രാപിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് സർവശക്തിവാനായ ബാബയോട് പ്രീതിയുണ്ട്. വളരെ പേർ വിപരീത ബുദ്ധികളാണ്. കാരണം അവർ ബാബയെ ഓർക്കുന്നതേയില്ല. വളരെയധികം ബാബയെ ഓർക്കുന്നവർക്കാണ് ബാബയോട് വളരെ പ്രീതി ഉള്ളത്. ബാബയെ ഓർക്കുന്നതേയില്ല എങ്കിൽ ബാബയോട് പ്രീതി ഇല്ല എന്ന് മനസ്സിലാക്കണം. എന്ത് ചെയ്യാം, അടിക്കടി മറന്നു പോകുന്നു എന്ന് പറയുന്നുവല്ലോ. എന്താ പ്രിയതമനെ നിങ്ങൾക്ക് ഓർക്കുവാൻ കഴിയുന്നില്ലേ? ബാബയിൽ നിന്നല്ലേ സമ്പത്ത് ലഭിക്കുന്നത്? അത്തരത്തിലുള്ള ബാബയെ ഓർക്കുവാൻ കഴിയുന്നില്ലേ? കാരണം പറയൂ. അച്ഛനെ ഓർക്കുവാൻ കഴിയുന്നില്ലെന്ന് കുട്ടിക്ക് പറയുവാൻ കഴിയുമോ? ഓർത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സമ്പത്ത് ലഭിക്കുക? ബാബയെ ഓർക്കുന്നിടത്തോളം സമ്പത്ത് ലഭിക്കുന്നു. ശിവ് ബാബയെ ഓർക്കുകയും അതോടൊപ്പം മുഖം കറുപ്പിക്കുകയും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ രാജ്യഭാഗ്യം ലഭിക്കുകയില്ല. ബാബ ഞങ്ങൾ മറന്നു പോകുന്നു, തളർന്നു പോകുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈശ്വരന്റെ സന്താനങ്ങളാകുന്നു. വളരെയധികം ലഹരി ഉണ്ടായിരിക്കണം എന്നും ബാബ പറയുന്നു. ഇങ്ങനെയുള്ള ബാബയെ നിരന്തരം ഓർമ്മിക്കണം. പ്രീതബുദ്ധിയായി തീരണം. ശിവബാബയോട് പ്രീതി ഇല്ലെങ്കിൽ ബ്രഹ്മാവിനോടും പ്രീതി ഉണ്ടാകില്ല. അവരങ്ങനെ എല്ലാവരോടും വഴക്കടിച്ചുകൊണ്ടിരിക്കും. യോഗം ചെയ്തില്ലെങ്കിൽ സമ്പത്ത് എങ്ങനെ എടുക്കുവാൻ കഴിയും? ഈശ്വരീയ ബുൾബുൾ പക്ഷിയായി തീരുവാൻ കഴിയുകയില്ല. ബുൾബുൾ പക്ഷിയായി തീരണമല്ലോ. ബാബയുടെ അടുത്ത് ബുൾബുൾ പക്ഷികളുമുണ്ട്, മൈനകളുമുണ്ട്, തത്തകളുമുണ്ട്, കാക്കകളുമുണ്ട്. അവ എല്ലാവരോടും വഴക്കു കൂടിക്കൊണ്ടിരിക്കും. ചിലർ പ്രാവുകളെ പോലെയാണ്. അവയ്ക്ക് ശബ്ദമുണ്ടാക്കുവാൻ കഴിയില്ല. ഈ പൂന്തോട്ടത്തിൽ പലതരത്തിലുള്ള പൂക്കളുണ്ട്. ഞാൻ ഏത് തരത്തിലുള്ള പുഷ്പമാണെന്ന് ഓരോരുത്തരും അവരോട് തന്നെ ചോദിക്കണം. റോസാ പുഷ്പമാണോ അതോ ആത്മീയ റോസാ പുഷ്പമാണോ? ഞാൻ മമ്മയെയും ബാബയെയും പോലെ സേവനം ചെയ്യുന്നവരാണോ? എനിക്ക് ശ്രീലക്ഷ്മിയെ അഥവാ ശ്രീനാരായണനെ വരിക്കുവാൻ കഴിയുമോ? ഞാൻ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുണ്ട് എന്ന് സ്വയം തന്നോട് തന്നെ ചോദിക്കണം. ഞാൻ എത്രത്തോളം സേവനം ചെയ്യുന്നുണ്ട് എന്നും ചോദിക്കണം. ബാബയിൽ നിന്ന് തീർച്ചയായും സമ്പത്ത് ലഭിക്കണം. നിരാകാരനായ പരംപിതാ പരമാത്മാവ് ഭാരതത്തിൽ വന്നിരിക്കുന്നു. തീർച്ചയായും ഭാരതത്തെ സ്വർഗമാക്കി തീർക്കും. ശിവ് ബാബ വരുമ്പോൾ തീർച്ചയായും സത്യയുഗമാക്കി തീർക്കും. ശിവജയന്തി ആഘോഷിക്കുന്നുവല്ലോ. ശിവന്റെ ജന്മസ്ഥലമാണിത്. അതുപോലെ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലവുമാണ്. കൃഷ്ണന്റെ ജയന്തി വളരെ ഉത്സാഹപൂർവം ആഘോഷിക്കുന്നുവല്ലോ. ഇപ്പോഴാണെങ്കിൽ ശിവജയന്തിക്ക് അവധി പോലും കൊടുക്കുന്നില്ല. അന്ധകാര നഗരമാണല്ലോ ഇത്. പ്രജകളെ പ്രജകൾ ഭരിക്കുന്ന രാജ്യമാകുന്നു ഇത്. ഇത് രാജാവും റാണിയും ഭരിക്കുന്ന രാജ്യമായി തീരണം. ഭാരതം പവിത്ര രാജസ്ഥാനായി തീരും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതുകൊണ്ട് അവരെ ഉണർത്തേണ്ടതുണ്ട്. വീണ്ടും ദൈവിക രാജസ്ഥാൻ സ്ഥാപിക്കപ്പെടുന്നു. ഇപ്പോൾ ആസുരീയ രാജസ്ഥാനായി തീർന്നിരിക്കുന്നു. ഭാരതവാസികൾ ആദ്യം പവിത്രരായിരുന്നു. ഇപ്പോൾ അപവിത്രമായി തീർന്നിരിക്കുന്നു.
ഈ സമയത്ത് ജനങ്ങൾ പവിത്രരായ ഭാരതവാസികളെ പൂജിക്കുന്നു. ഇപ്പോൾ രാജസ്ഥാനമില്ല. ഭാരതം 5000 വർഷം മുമ്പ് ദൈവീക രാജസ്ഥാനായിരുന്നു എന്നും ഇപ്പോഴങ്ങനെയല്ല എന്നുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കത്തെഴുതുന്നതിനും പത്രത്തിൽ കൊടുക്കുന്നതിനും കഴിയുമല്ലോ. നിങ്ങൾ ഈശ്വരീയ സഹോദരീ സഹോദരന്മാരാണ്. നിങ്ങൾ വളരെ കുറച്ചു പേരേ ഉള്ളൂ. രാമനും പോയി, രാവണനും പോയി. നമുക്കിനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ബാബയിൽ നിന്ന് സമ്പത്തെടുത്തുകൊണ്ടിരിക്കെ അതോടൊപ്പം ഭാവിയെക്കുറിച്ചും ചിന്തിക്കൂ. ഈ ജോലിയും ചെയ്യണം, ശരീരനിർവാഹവും ചെയ്യണം. ഇത് ഭാവിയിലേക്കുള്ളതാണ്. ഇതിൽ അത്രയധികം അധ്വാനമൊന്നുമില്ല. വളരെ എളുപ്പമാണ്. ഒരു സെക്കൻഡിൽ 21 ജന്മത്തേക്കുള്ള ജീവൻ മുക്തി ലഭിക്കുന്നു. ബാബയെയും ചക്രത്തെയും ഓർക്കണം. ബാബയെ ഓർക്കുന്നതിലൂടെ മാത്രമേ പവിത്രമായി തീരുവാൻ കഴിയുകയുള്ളൂ. പതീതമായവർക്ക് പോകുവാൻ കഴിയുകയില്ല. അവർക്ക് വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പോഴാണ് വിനാശകാലം. യാദവരും കൗരവരും വിപരീത ബുദ്ധികളാകുന്നു. പാണ്ഡവർക്ക് പ്രീതബുദ്ധി ഉണ്ടായിരുന്നു. അവർ തന്നെ വിജയിക്കുകയും ചെയ്തു. ആ സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ പോകണം എന്ന് മാത്രം ഓർത്തുകൊണ്ടിരിക്കൂ എന്ന് ബാബ മനസ്സിലാക്കി തരുന്നു. ഇനി കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. നാടകം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഗ്രഹസ്ഥത്തിലിരുന്നു കൊണ്ടും ബാബയെ മാത്രം ഓർക്കണം. ഓർമ്മയുടേത് തന്നെയാണ് ദീർഘമായ പടികൾ. രുദ്രമാലയിൽ വരേണ്ടതുണ്ട്. പിന്നെ പാരിതോഷികം ലഭിക്കും. രാജ്യഭാഗ്യം നേടണം. അതിനുവേണ്ടി വിചാരസാഗര മന്ഥനം ചെയ്യണം. ഇത് ബുദ്ധിയോഗത്തിൻ്റെ യാത്രയാണ്. ബാബയുടെ അടുത്തേക്ക് ഓടണം. ദിവസം മുഴുവനും ബാബയെ എത്ര തവണ ഓർമ്മിച്ചു എന്ന് നോക്കണം. എത്ര മുള്ളുകളെ പുഷ്പങ്ങളാക്കി എന്ന് നോക്കണം. പ്രജകളെ ഉണ്ടാക്കിയില്ലെങ്കിൽ ആരുടെ മേൽ രാജ്യം ഭരിക്കും? ആദ്യം 8 പേർ മുഖ്യരായി തീരുന്നു. പിന്നെ 108, പിന്നെ 16108 ആയിത്തീരുന്നു. തീർച്ചയായും സാമ്രാജ്യം വൃദ്ധി പ്രാപിക്കും എന്ന് ബുദ്ധി പറയുന്നുവല്ലോ. ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് വരും. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണം. ബുദ്ധിയിൽ ഇത് ഉറച്ച ഓർമ്മ വയ്ക്കണം. ഈ പഴയ ലോകത്തിൽ വളരെയധികം ദുഃഖമുണ്ട്. ഒരേ ഒരു ബാബയെ മാത്രം ഓർത്തുകൊണ്ടിരിക്കൂ. വളരെ നീണ്ട ഒരു യാത്രയാണിത്. പിന്നീട് വരുന്നവർക്ക് ഇത്രയും ഉയർന്ന പദവി പ്രാപിക്കുവാൻ കഴിയുകയില്ല. എത്രയോ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. എത്രയോ അധികം കർമ്മഭോഗമാണുള്ളത്. വികർമ്മം നശിക്കുന്ന തരത്തിൽ പിന്നീട് വരുന്നവർക്ക് എത്ര പരിശ്രമം എങ്ങനെ ചെയ്യുവാൻ കഴിയും? ജനകനെ പോലും ത്രേതായുഗത്തിലേക്ക് കൊണ്ടുപോയി. സൂര്യവംശി രാജാവാകുവാൻ കഴിഞ്ഞില്ല. രാജാവായിരുന്നു, സമർപ്പണവും ചെയ്തു. എന്നാൽ ടൂ ലേറ്റ് ആയിപ്പോയി. ചന്ദ്രവംശത്തിലേക്ക് പോയി. ഇക്കാര്യങ്ങൾ ബ്രാഹ്മണർക്കെ മനസ്സിലാക്കുവാൻ കഴിയൂ. ശൂദ്രന് മനസ്സിലാക്കുവാൻ കഴിയില്ല. പവിത്രത പലർക്കും നല്ലതായി തോന്നുന്നുണ്ട്. എന്നാൽ പവിത്രതയിൽ ഇരുന്ന് കാണിക്കണമല്ലോ. സന്യാസിയുടെ അനുയായി എന്ന് വിളിക്കുന്നുണ്ട്. സ്വയം തന്നെ പവിത്രരായിരിക്കുന്നില്ലെങ്കിൽ അനുയായികൾ എങ്ങനെ പവിത്രമായിരിക്കും? അത് അസത്യമാണല്ലോ. ഒരു സത്സംഗത്തിലും ഉദ്ദേശ്യമോ ലക്ഷ്യമോ ഇല്ല. എത്രയോ സത്സംഗങ്ങൾ നടക്കുന്നു. ഇവിടെ ബാബ വന്ന് മനുഷ്യരിൽ നിന്നും ദേവതയാക്കുന്നു. ഒരേ ഒരു ശിവബാബയുടെ ഓർമ്മയിൽ വിശ്വത്തിൻ്റെ അധികാരി നിങ്ങളാണ് ആയിത്തീരുന്നത്. ബാബയെ ഓർക്കുന്നില്ലെങ്കിൽ സമ്പത്ത് എങ്ങനെ ലഭിക്കും? പുരുഷാർത്ഥം ചെയ്ത് നിരന്തരം ബാബയെ ഓർമ്മിക്കണം എന്നത് നിങ്ങളുടെ ജോലിയാകുന്നു.
നിരന്തരം ഓർത്തുകൊണ്ടേയിരിക്കും എന്ന അവസ്ഥ അവസാനം മാത്രമേ ഉണ്ടാകുകയുള്ളൂ, ഇപ്പോഴുണ്ടാകില്ല. അവസാനം 8 പേർ വിജയിക്കും. ഓർമ്മിച്ചോർമ്മിച്ച് ഏറ്റവും മുൻപേ അവർ പോകും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. വിനാശകാലമാകുന്നു, അതുകൊണ്ട് ദേഹധാരികളോടുള്ള മമത്വം ഉപേക്ഷിച്ച് ഒരേയൊരു ബാബയോട് സത്യമായ പ്രീതി വയ്ക്കണം. ഈ പഴയ വീടിനോടുള്ള മോഹം നഷ്ടമാക്കണം. 2. ജ്ഞാനത്തിൻ്റെ ബുൾബുൾ പക്ഷിയായി തീർന്ന് തനിക്ക് സമാനം മറ്റുള്ളവരെ മുള്ളുകളിൽ നിന്ന് പുഷ്പങ്ങളാക്കുന്നതിനുള്ള സേവനം ചെയ്യണം. ഓർമ്മയുടെ ഓട്ടം നടത്തണം. വരദാനം: സർവ യോഗ്യതകളിലൂടെയും സ്വയത്തെ അമൂല്യമാക്കി മാറ്റുന്ന നിശ്ചിന്ത ചക്രവർത്തിയായി ഭവിക്കൂ. ബാബ സ്വയം കുട്ടികൾക്ക് ഓഫർ ചെയ്യുകയാണ്, കുട്ടികളെ യോഗ്യരായ വലംകൈയാകൂ, യോഗ്യ സേവാധാരിയാകൂ. ആരാണോ യോഗ്യരാകുന്നത് അവർ നിശ്ചിന്ത ചക്രവർത്തിയായിരിക്കും. സ്ഥൂല യോഗ്യതയാകട്ടെ, ജ്ഞാനത്തിൻ്റെ യോഗ്യതയാകട്ടെ, മനുഷ്യനെ അമൂല്യമാക്കുന്നു. യോഗ്യതയില്ലെങ്കിൽ മൂല്യമില്ല. ആത്മീയ സേവനത്തിൻ്റെ യോഗ്യത ഏറ്റവും വലുതാണ്. ഇങ്ങനെയുള്ള യോഗ്യ ആത്മാവിനെ ഒരു കാര്യത്തിനും തടയാനാകില്ല. യോഗ്യനാകുക എന്നാൽ എൻ്റേത് ഒരു ബാബ മാത്രം, മറ്റൊരു കാര്യവും ബുദ്ധിയിൽ ഉണ്ടായിരിക്കരുത്. സ്ലോഗൻ: ഏകരസസ്ഥിതിയുടെ അനുഭവം ചെയ്യണമെങ്കിൽ ഒരു ബാബയിലൂടെ സർവരസങ്ങളുടെയും അനുഭൂതി ചെയ്യൂ. ഓം ശാന്തി.